നമസ്കാരം. ആചാരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. എല്ലാ കുടുംബങ്ങളിലും ഓണം മുൻകാലങ്ങളിൽ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോടെ ആചാരാനുഷ്ഠാനങ്ങളോടെ ആചരിച്ചിരുന്നു. കൂടുതലും മധ്യവടക്കൻ കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളിലായിരുന്നു ഈ രീതികൾ നടന്നിരുന്നത്. പൂ പറിക്കാൻ കൂട്ടമായി പോവുക, അത്തം മുതൽ ഉത്രാടം വരെ മുറ്റത്ത് ചാണകമെഴുകി അതിൽ പൂക്കളമിടുക, ഓണത്തപ്പനെ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ വച്ച് നേദിക്കുക, ഓണക്കോടി നൽകുക, ഓണസദ്യ ഉണ്ണുക, ഓണക്കളികളിൽ ഏർപ്പെടുക എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ഇന്നത്തെ ഈ ന്യൂജൻ യുഗത്തിൽ അണുകുടുംബ വ്യവസ്ഥിതിയിൽ ഇതെല്ലാം മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരമായ സത്യമാണ്. അത്തം മുതൽ പൂക്കളമിടുവാൻ പോലും നമുക്ക് സമയമില്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ ഓണസദ്യ മേടിക്കലുമായി. എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് എന്ന് മുഴുവനായും കാണിക്കുക എളുപ്പമല്ലാത്തതിനാൽ എങ്ങനെയാണ് ഓണം ആചരിച്ചിരുന്നത് എന്നെങ്കിലും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി, അല്ല ഇന്നത്തെ ആളുകൾക്ക് വേണ്ടി തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരെളിയ ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത്തം മുതൽ ഉത്രാടം വരെ പൂക്കളമിട്ട് ഓണത്തിന് വർണ്ണാഭമായ ഒരന്തരീക്ഷമൊരുക്കി തിരുവോണ ദിവസം രാവിലെ വീട്ടുപടിക്കൽ വരുന്ന മഹാബലി തമ്പുരാനെ ആദരിച്ചാനയിച്ച് കൊണ്ടുവന്ന് കിഴക്ക് വശത്തുകൂടി വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് തലേ ദിവസം തന്നെ അണിയിച്ചൊരുക്കിയ പീഠത്തിന്മേൽ മഹാവിഷ്ണുവിൻ്റെ അരികത്തിരുത്തി കോടിയുടുപ്പിച്ച് ആദരിച്ച് മലർ, അവൽ, ശർക്കര, പഴം, അട മുതലായവ നിവേദിച്ച് തിരിച്ചു പറഞ്ഞയക്കുന്ന ചടങ്ങുകളാണ് പ്രതീകാത്മകമായി നമ്മൾ ആചരിച്ചു പോന്നിട്ടുള്ളത്. സ്ഥലഭേദമനുസരിച്ച് ചെയ്യുന്ന രീതികൾ, നേദ്യങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വരാറുണ്ടെങ്കിലും ഉദ്ദേശം ഇതുതന്നെയാണ്. തിരുവോണ ദിവസത്തെ ചടങ്ങുകൾക്കായി വേദി തയ്യാറാക്കുക ഉത്രാട ദിനം രാത്രിയിലാണ്. ഏതൊരു ചടങ്ങ് നടക്കുമ്പോഴും ആ സ്ഥലം ഭംഗിയായി അടിച്ചു കഴുകി തുടച്ച് വൃത്തിയാക്കി അലങ്കരിക്കുക എന്നത് ഒരു രീതിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതും അതുതന്നെ. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാബലി തമ്പുരാനെ ആനയിച്ചിരുത്തി നിവേദിക്കേണ്ട സ്ഥലമാണ് ആദ്യം അണിയിച്ചൊരുക്കുക. പണ്ടുകാലത്തെ വീടുകളിൽ നടുമുറ്റത്തോ കിഴക്കിനിയിലോ പടിഞ്ഞാറ്റിനിയിലോ ആണ് ഇത് ചെയ്യാറുള്ളത്. എങ്കിൽ ഇന്നത് ഹാളിൽ അറയ്ക്ക് അല്ലെങ്കിൽ പൂജാമുറിക്ക് മുന്നിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിവേദിക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്താണ് ചെയ്യുക. അരി പൊടിച്ച് കലക്കിയെടുക്കുന്ന അരിമാവ് വച്ചാണ് അണിയാറ്. വീഡിയോയിൽ കാണുന്ന പോലെ അണിഞ്ഞ് തയ്യാറാവുന്നു. അതിൻ്റെ നടുക്ക് രണ്ടാവണപ്പലകകൾ പടിഞ്ഞാട്ട് വാലായി വച്ച് അണിയുന്നു. തെക്ക് വശത്തുള്ളത് മഹാവിഷ്ണുവിനും വടക്കുവശത്തുള്ളത് മഹാബലിക്കുമെന്നാണ് സങ്കല്പം. ഇതിനു മുകളിൽ ഓരോ തൂശനില കിഴക്കോട്ട് തലയായി വയ്ക്കുന്നു. അതിൽ മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ഓണത്തപ്പനെ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നു. ഓരോ പീഠത്തിന്മേലും കിഴക്ക് പടിഞ്ഞാറായി മുമ്മൂന്നെണ്ണം വയ്ക്കുന്നു. പിന്നീട് അണിയലിൻ്റെ അതിരിലൂടെ ഓരോ വശത്തും മൂന്നെണ്ണം വരാൻ പാകത്തിനും നടുക്ക് മഹാബലിക്കും മഹാവിഷ്ണുവിനുമിടയിൽ ഒരെണ്ണം കൂടിയടക്കം ഇവിടെ ആകെ 15 ഓണത്തപ്പന്മാരെ വയ്ക്കുന്നു. ഇതുകൂടാതെ മുത്തൻ, മുത്തി, ആട്ടുകല്ല്, അമ്മിക്കല്ല്, പിള്ളക്കല്ല്, ചിരവ ഇവയെല്ലാം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച ഓണത്തപ്പന്മാരെയാണ് ഇത്തവണയും ഉപയോഗിക്കുന്നത് എങ്കിൽ തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി മണ്ണ് കുഴച്ച് തേച്ച് വയ്ക്കാറുണ്ട്. ഇതിൽ വച്ചിട്ടുള്ള എല്ലാ ഓണത്തപ്പന്മാരെയും അരിമാവ് കൊണ്ട് അണിയിച്ച് പൂ ചൂടിച്ച് ഭംഗിയായി അലങ്കരിക്കുന്നു. ഇനി വേണ്ടത് മഹാബലി തമ്പുരാനെ നമ്മുടെ പടിക്കൽ നിന്നും സ്വീകരിച്ച് ആനയിച്ച്
കിഴക്കേ വാതിലിലൂടെ പ്രവേശിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്ന വഴി അണിയിച്ച് അലങ്കരിച്ച് ഭംഗിയാക്കുക എന്നതാണ്. അതിനായി അരിമാവ് കൊണ്ട് തന്നെ ചെറിയ ചെറിയ വട്ടങ്ങൾ വരച്ച് ആനയിക്കാനുള്ള വഴി തയ്യാറാക്കുന്നു. പടികളും വാതിലുകളും നന്നായി അണിഞ്ഞ് തയ്യാറാക്കുന്നു. കിഴക്കു വശത്തെ വാതിലിന് മുന്നിൽ തുളസിത്തറയോട് ചേർന്ന് ചെറുതായി അണിഞ്ഞ് ഒരു തൂശനില വച്ച് അതിൽ മൂന്ന് ഓണത്തപ്പന്മാരെ വച്ച് അണിയിച്ച് പൂ ചൂടിച്ചിരുത്തുന്നു. പടിക്ക് പുറത്തും അകത്തും ചെറുതായി അണിഞ്ഞ് ഓരോ ഇലയിട്ട് അതിലും ഓരോ ഓണത്തപ്പന്മാരെ പ്രതിഷ്ഠിക്കുന്നു, അണിയിക്കുന്നു, അലങ്കരിക്കുന്നു. പടിക്ക് പുറത്തും മുറ്റത്തും വയ്ക്കുന്ന ഓണത്തപ്പന്മാർ മഹാബലിയുടെ വരവ് നോക്കി നിന്ന് മഹാബലി എഴുന്നള്ളുമ്പോൾ വീട്ടുകാരെ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. അതുപോലെ പ്രധാന സ്ഥലത്ത് വയ്ക്കുന്ന 15 ഓണത്തപ്പന്മാരിൽ മഹാബലിയും മഹാവിഷ്ണുവും കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവരുടെ പരിവാരങ്ങളായും കണക്കാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഉത്രാടരാത്രിയിലാണ്. തിരുവോണ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് വീട്ടിലെ മുതിർന്ന വനിതയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ തുടങ്ങുകയായി. അണിയിച്ച പീഠത്തിന്മേൽ ഇരുത്തിയ ഓണത്തപ്പന്മാർക്ക് കിഴക്കുവശം പടിഞ്ഞാട്ട് തിരിയിട്ട് ദീപം തെളിയിച്ച് തൂക്കുവിളക്ക് അല്ലെങ്കിൽ തൊരടുവിളക്ക്, അഷ്ടമംഗല്യം എന്നിവയിലെ ദീപം കൂടി തെളിയിക്കുന്നു. വിളക്കും അഷ്ടമംഗല്യവും കൊണ്ട് എതിരേൽക്കാൻ പോകുന്നതിനു പുറകെ മുതിർന്ന സ്ത്രീ ഒരു കിണ്ടി വെള്ളവും ഒരു പാത്രത്തിൽ തുമ്പക്കുടവുമായി പടിക്കലേക്ക് പോകുന്നു. ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരാണ് എതിരേൽക്കുകയും നിവേദിക്കുകയും ചെയ്യുന്നത്. പടിക്കൽ വരുന്ന മഹാബലി തമ്പുരാനെ വിളക്കും അഷ്ടമംഗല്യവും കാണിച്ച് കാൽ കഴുകിച്ച് തുമ്പക്കുടമിട്ട് ആരാധിച്ച് ആർപ്പുവിളികളോടെ അകത്തേക്ക് എതിരേൽക്കുന്നു. പോകുന്ന വഴിക്കെല്ലാം തുമ്പപ്പൂവിട്ട് ആരാധിച്ചാണ് കൊണ്ടുപോകുന്നത്. കിഴക്കുവശത്തെ വാതിൽ വഴി അകത്തേക്ക് പ്രവേശിപ്പിച്ച് ഇരുത്തി തുമ്പക്കുടമിട്ട് ആരാധിക്കുന്നു. പ്രതീകാത്മകമായി കുടയും വടിയും അരികിൽ വയ്ക്കുന്നു. തുടർന്ന് മഹാബലിയെയും മഹാവിഷ്ണുവിനെയും ഓണക്കോടി ഉടുപ്പിക്കുന്നതായി കണക്കാക്കി കോടിനൂൽ ചുറ്റിക്കുന്നു. പരിവാരങ്ങളുമായി വന്ന് വീട്ടിൽ ആസനസ്ഥനായ മഹാബലിക്കും വശത്തിരിക്കുന്ന മഹാവിഷ്ണുവിനും കൂടാതെ ഗണപതി, സരസ്വതി, ശിവൻ എന്നിവർക്കു കൂടി നമ്മൾ നേദിക്കാറുണ്ട്. ആദ്യം വിളക്കിൽ പൂ ചാർത്തി തുടർന്ന് മഹാവിഷ്ണുവിനും മഹാബലിക്കും കൂടി പൂ ചാർത്തുക. ഒരു തുളസി ഇല ചന്ദനത്തിൽ മുക്കിയാണ് ചാർത്തുന്നത്. കിണ്ടിയിൽ പൂവും ചന്ദനവും ഇട്ട് പകർത്തി തീർത്ഥമാക്കുക. കൈ കഴുകാൻ ഇടത് കിണ്ടിയും പൂജയ്ക്ക് വലത് കിണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. ഇനി മഹാവിഷ്ണുവിനും മഹാബലിക്കും പടിഞ്ഞാറ് വശത്തായി നേദിക്കുന്ന ആളുടെ മുന്നിലായി പ്രതീകാത്മകമായി 5 പൂ ചാർത്തുക. വലത്തുനിന്നും ഇടത്തോട്ട് ഗണപതി, സരസ്വതി, ശിവൻ, മഹാവിഷ്ണു, മഹാബലി എന്ന ക്രമത്തിലാണ് പൂ ചാർത്തുന്നത്. ഇനി ഇവർക്ക് 3 വെള്ളം, 3 ചന്ദനം, 3 പൂവ് എന്നിവ നൽകുക. 3 തുളസിക്കഴുത്ത് ചേർത്ത് അതുകൊണ്ടാണ് വെള്ളവും ചന്ദനവും നൽകുക. എന്തു നൽകുമ്പോഴും അതാത് ദൈവങ്ങളെ മനസ്സിൽ ആരാധിച്ച് ജപിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഇടതുകൈ വലതു കൈയിൽ തൊട്ടുകൊണ്ട് വേണം പൂ ആരാധിക്കാൻ. ഗണപതിക്ക് ശ്രീ മഹാഗണപതിയെ നമ. സരസ്വതിക്ക് ശ്രീ മഹാസരസ്വതിയെ നമ. ശിവന് ശ്രീ ശിവായൈ നമ. മഹാവിഷ്ണുവിന് ശ്രീ മഹാവിഷ്ണവേ നമ. മഹാബലിക്ക് ശ്രീ മഹാബലിയെ നമ എന്നിങ്ങനെ ചൊല്ലണം.
ഇപ്പോൾ പൂജിച്ച സ്ഥലത്തിന് താഴെയായി തളിച്ചു മെഴുകി അഞ്ചു പേർക്ക് നേദിക്കാനായി ഇലകൾ നിരത്തുക. ഇതിൽ ഉപസ്തരിക്കുക. തുളസി ഇല നെയ്യിൽ മുക്കി ഇലയിൽ തൊടുവിക്കുന്നതിനെയാണ് ഉപസ്തരിക്കുക എന്ന് പറയുന്നത്. നിവേദ്യ സാധനങ്ങളായ മലർ, അവിൽ, ശർക്കര, പഴം, അട എന്നിവ നിരത്തുക. വീണ്ടും ഓരോന്നും ഉപസ്തരിക്കുക. ഈ ഇലകളിൽ വീണ്ടും മൂന്ന് വെള്ളം, മൂന്ന് ചന്ദനം, മൂന്ന് പൂവ് എന്നിവ ജപിച്ച് നൽകുക. ഇനി നേദിക്കലായി. വലതു കിണ്ടിയിലെ വെള്ളം കയ്യിലെടുത്ത് ആദ്യം ഗണപതിക്ക് വിളാകുക. സത്യം തു വർത്തേന പരിശം ജാമി എന്ന് ചൊല്ലിക്കൊണ്ട് വേണം വിളാകുവാൻ. തുടർന്ന് കയ്യിൽ അല്പം വെള്ളമെടുത്ത് ഭൂർഭൂസ്വരവും എന്ന് ചൊല്ലി നിവേദ്യത്തിലേക്ക് വീഴ്ത്തുക. കിണ്ടിയുടെ മുരൽ കൊണ്ട് ഒരു തുള്ളി വെള്ളം അമൃതോപസ്തരണമസി എന്ന് ചൊല്ലിക്കൊണ്ട് ഇലയുടെ തലക്കൽ നിലത്തായി ഒഴിക്കുക. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ അഞ്ചു പേർക്കും ഇങ്ങനെ നൽകുക. ഇത്രയും കഴിഞ്ഞാൽ നാളികേരം കൊട്ടുക എന്ന ചടങ്ങാണ്. ഒരു നാളികേരം ഇടതു കൈയിൽ പിടിച്ച് വലതു കൈയിലെ വാക്കത്തി കൊണ്ട് പൊട്ടിച്ച് ആ വെള്ളം ഓണത്തപ്പന്മാരുടെ മുകളിൽ തളിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം നേദിച്ചതിന് കിഴക്ക് ഈ നാളികേര മുറി വച്ച് ഉപസ്തരിക്കുക. ആദ്യം നേദിച്ച ഇലകളും നാളികേര മുറിയും ചേർത്ത് ഇടതുവശത്തേക്ക്, അതായത് വടക്കോട്ട് നേദിക്കുക. ഓരോ ഇലയുടെയും തലയ്ക്ക് അമൃതാപിധാനമസി എന്ന് ചൊല്ലിക്കൊണ്ട് ഓരോ വെള്ളം നൽകുക. പൂജിച്ച പൂക്കളിൽ നിന്നും ഓരോന്നെടുത്ത് അതതിൻ്റെ നേദ്യത്തിൽ ഇടുന്നതോടെ നേദിക്കൽ കഴിയുകയായി. അഞ്ചിലകളും ഇടത്തേക്കെടുത്ത് മാറ്റുക. തളിച്ചു മെഴുകി ശുദ്ധിയാക്കുക.
വീണ്ടും 3 വെള്ളം, 3 ചന്ദനം, 3 പൂവ് എന്നിവ ജപിച്ചു നൽകുക. ബാക്കി വന്ന പൂവും വെള്ളവും ചന്ദനവും കയ്യിലെടുത്ത് ഒരു പ്രദക്ഷിണം വെച്ച് ഓണത്തപ്പന്മാരുടെ തലയിൽ ഇടുക. ഇതോടുകൂടി നേദ്യം കഴിഞ്ഞു. മഹാബലിയെ തിരിച്ചയക്കാൻ തയ്യാറായി എന്നർത്ഥം. ഇങ്ങനെ ഈ ഓണത്തപ്പന്മാർ 4 ദിവസം ഇരുന്ന് 5-ാം ദിവസം മാത്രമേ എടുത്തു മാറ്റൂ. ഒരു ഓണത്തിന് ഒരു മലയാളിയുടെ വീട്ടിൽ ചെയ്യേണ്ട ചടങ്ങുകളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിൽ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക.